പരിപാടിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഷാഹിദ്. പ്രധാന വാർത്തകൾ. കൊടുമുടി സ്കൂൾ അതിന്റെ 100-ാം വർഷം സമുചിതമായി ആഘോഷിച്ചു. വേനൽ കഠിനമാകുന്നു, ജലക്ഷാമം രൂക്ഷമാകുന്നു. വാർഷിക പരീക്ഷ മാർച്ച് 22 ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. കൊടുമുടി സ്കൂളിന്റെ 100-ാം വാർഷികവും പ്രധാന അധ്യാപിക രമണി ടീച്ചർക്കുള്ള യാത്രയപ്പ് സമ്മാനവും 2 ദിവസം നീണ്ടുനിന്ന വിവിധ പരിപാടികളോടെ വളരെ വിപുലമായി ആഘോഷിച്ചു. 2-3 തീയതികളിലാണ് പരിപാടികൾ നടന്നത്. 2 ശനിയാഴ്ച വിളംബര ജാഥയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. പൂർവ്വവിദ്യാർത്ഥി സംഗമവും പൂർവ്വവിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അന്നേ ദിവസം നടന്നു. 3 ഞായറാഴ്ച യാത്രയപ്പ് സമ്മേളനവും സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. PTA പ്രസിഡന്റ് ശ്രീ ഷെരീഫ് പാലോളിയുടെ അധ്യക്ഷതയിൽ നടന്ന പൂർവ്വവിദ്യാർത്ഥി സംഗമത്തിൽ ഇബ്രാഹിംകുട്ടി മാസ്റ്റർ, അസ്രലി മാസ്റ്റർ, TP അബൂബക്കർ, കുട്ടൻ പറമ്പിൽ എന്നിവർ സംസാരിച്ചു. മരക്കാരലി മാസ്റ്റർ സ്വാഗതവും സുൽഫി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. MLA ആബിദ് ഹുസൈൻ തങ്ങളുടെ അധ്യക്ഷതയിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം ജലവിഭവകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രവീണ രാജു, ബ്ലോക്ക് മെമ്പർ ഫസീല ടീച്ചർ, TP മുഹമ്മദ് കുട്ടി മാസ്റ്റർ, AEO മാനേജർ ഷിഹാബ്, കൃഷ്ണദാസ് മാസ്റ്റർ, PC നൂർ എന്നിവർ സംസാരിച്ചു. വാർഷിക സുവനീർ പ്രവീണ രാജു, TP മുഹമ്മദ് കുട്ടി മാസ്റ്റർക്ക് നൽകി പ്രകാശനം ചെയ്തു. ഡോക്ടറെ ചിരിപ്പിച്ച അബ്ദുറഹ്മാൻ ഫൈസി, ശാന്തിനി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. കൊടുമുടിയിലെ വിവിധ സംഘടനകളും PTA, MTA സ്വാഗത സംഘം ഭാരവാഹികൾ നമ്മളെ ടീച്ചർക്ക് സ്നേഹാഭാരങ്ങൾ നൽകി. കുട്ടികളുടെ കലാപരിപാടികൾക്കു ശേഷം സ്കൂളിലെ പൂർവ്വവിദ്യാർത്ഥിയായ ഷഹാനയുടെ നേതൃത്വത്തിൽ ഗാനമേള അരങ്ങേറി. കൂടുതൽ വേനൽ കനത്തതോടെ സ്കൂൾ തണലിൽ വെള്ളം കുറഞ്ഞു. അടുത്ത വീട്ടുകാരുടെ സഹായത്തോടെയാണ് സ്കൂളിലെ പാചകാവശ്യത്തിനും മറ്റുമുള്ള വെള്ളം ലഭ്യമാക്കുന്നത്. ഈ വർഷത്തെ വാർഷിക പരീക്ഷ മാർച്ച് 22 ആരംഭിച്ച് 28 വ്യാഴാഴ്ച അവസാനിച്ചു. ഈ വർഷത്തെ വാർത്തകൾ അവസാനിക്കുന്നു.